എൻ്റെ ഫോണിൽ പഴയ ലവ്വറ് അവനെ ഒഴിവാക്കിയതാണ്, നമ്പർ ബ്ലോക്കൊക്കെ ചെയ്തതാ, വേറെ ഏതോ നമ്പർ എന്തതാ, ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്. ചില്ലറ പെണ്ണൊന്നല്ല ഈ ചെക്കൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചത്. ദാത്തു മൻസിബിൻ വ ജമാലിൻ, ഷീസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് മാർവൽ. അത്യാവശ്യം തറവാടിത്തവും സൗന്ദര്യമുള്ള പെണ്ണാ. അപ്പോൾ ഫഖാൽ, അയാൾ ഉടനെ തന്നെ ഇനി അഹാഫുള്ള നമ്പർ ബ്ലോക്ക് ചെയ്തു. എങ്കിൽ അർശിൻ്റെ തണൽ. 5G കാലത്ത് നമ്പർ ബ്ലോക്ക് ചെയ്യാൻ 2 സെക്കൻഡേ വേണ്ടു. 2 സെക്കൻഡ് കൊണ്ട് അർശിൻ്റെ തണലോ? യെസ്, തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടി. ആരാരുമില്ല, എല്ലാ ഹറാമിൻ്റെയും സാധ്യത ഉണ്ട്. അപ്പോൾ അയാളുടെ കൽബ് കൊണ്ട് ഫഖാൽ ഇനി അഹാഫുള്ള, എന്നെ അല്ല കാണുന്നുണ്ട് എന്ന ചിന്തയാൽ അയാൾ അത് ബ്ലോക്ക് ചെയ്താൽ അയാൾക്ക് അർശിൻ്റെ തണലുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലജ്ജ എടുത്തറിയപ്പെട്ട ഒരു ജനതയാണ് നമ്മളാവുന്നതെങ്കിൽ നമ്മൾ വിജയിക്കൂലാന്ന. ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ തൻ്റെ ശിഷ്യന്മാരോട് ഉപദേശിക്കും, പെണ്ണ് ഒരു സ്ഥലത്ത് ഇരുന്നാൽ ആ പെണ്ണ് ഇരുന്ന സ്ഥലത്ത് നിന്ന് ആ പെണ്ണ് എണീറ്റു പോയി ഉടനെ തന്നെ ഇരിക്കരുത്. ആ ചൂട്, ആ ഇരുന്നതിൻ്റെ ചൂട് ഒന്ന് പോയിട്ട് വേണം ഇരിക്കാൻ. എത്ര സൂക്ഷ്മതയാ മഹാന്മാർ പുലർത്തിയെ നോക്കിയാൽ. അപ്പോഴേ ആ ഗ്യാസ് സിലിണ്ടറും മത്സ്യവില്പനയൊക്കെ നടത്തുന്ന ചെക്കന്മാരുടെ, പുരുഷന്മാരുടെ അടുത്തേക്ക് താത്താമാർ എത്ര കാലായി കണ്ടിട്ട് ഇവയ്ക്കൊന്നും വരത്തില്ലേ, കയ്യില്ലേ, കൗണ്ടറില്ലേ, കൈമേൽ ചെല്ലുന്നുണ്ടല്ലേ. വനിതാ ക്ലാസ് ഒന്ന് കുറഞ്ഞു പോയേനാ ഉസ്താദിനോട്, ഉസ്താദിൻ്റെ വനിതാ ക്ലാസ് ഇപ്പോൾ എടുക്കാത്തേ. എന്ത് വനിതാ ക്ലാസ്സടോ. ലജ്ജ നമ്മുടെ ജനതയിൽ നിന്ന് എടുത്തറിയപ്പെട്ടു. അതിന് വാപ്പ കാറിൽ കയറ്റിയിട്ട് മോളെ ടൗണിൽ പിക്ക് ചെയ്തിട്ട് പോകുകയല്ലേ ചെയ്യുന്നത്, വാപ്പാക്ക് പ്രശ്നമുണ്ടോ? ഇപ്പൊ ലിബറലിസം തലക്ക് പിടിച്ചത് മക്കൾക്കല്ല, പാരൻസിനാ. മക്കൾക്കല്ല പ്രശ്നം, വാപ്പാക്ക് പ്രശ്നമുണ്ടോ? മോനുണ്ടോ? പത്തരക്ക ഫോം വിളിച്ച് ചോദിക്കണം, നിങ്ങളെ മോന് ഷെഫീക്കുണ്ടോ? ഇല്ല. എന്തേ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും മോനെ. എന്തേ, ഓന് ടർഫിൽ പോയിനെ. എന്തോ സ്വലാത്ത് വാർഷികത്തിനായിട്ട് പോയ പോലെയാ ഉമ്മ പറയണത്. നോ പ്രോബ്ലം. രാത്രിയെ പകലാക്കുന്ന മഹാന്മാരുണ്ടായിരുന്നു ഇബാദത്തുകൾ കൊണ്ട്. ഇന്ന് നേരെ ഉൾട്ടയാ സംഭവിക്കണം. ലജ്ജയില്ലാത്തൊരു ജനത വളർന്നാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ലജ്ജ ഈമാൻ്റെ ഭാഗമാണെന്നാ. ഈമാനുള്ളവർക്ക് ആ ലജ്ജ ഉണ്ടാവില്ല. പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട കുറേ മസലകൾ ഉണ്ടാവും, ഹൈല, നിഫാസ്, ഇസ്തിഹാലത്ത്, അങ്ങനെ കുറേ. ഈ മസലയെല്ലാം സ്വഹാബത്തിന് നേരെ ക്ലാസ് എടുത്തു കൊടുക്കാൻ നബി തങ്ങൾക്ക് ഭയങ്കര ലജ്ജയാണ്. പക്ഷേ ഈ മസല എല്ലാവരും അറിയുമ്പോഴാണല്ലോ, ആവശ്യക്കാരെന്തായാലും അറിയണ്ടേ. അതുകൊണ്ടാണ് നബി തങ്ങൾക്ക് അള്ളാഹു 4-ൽ അധികം വിവാഹത്തെ ഹലാലാക്കിയത്. വ്യത്യസ്ത അനുഭവങ്ങളുള്ള സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം അരമന അറിയുന്നവരാവുകയും അവരോട് ഡയറക്റ്റ് പറയുകയും ചെയ്യുമ്പോൾ പിന്നെ അത് പ്രശ്നമില്ല. അവർ മറ്റ് സ്ത്രീകളോട് പറയും, അപ്പോൾ ആ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരായ സ്വഹാബത്തിനോട് അവർ പറയും. അപ്പം മസല പുറത്തെത്തുകയും ചെയ്യും, നബി തങ്ങൾ ഡയറക്റ്റ് പറയുകയും ചെയ്യില്ല. അപ്പോഴാ ചിലർ പറയണത്, ഞാൻ പിന്നെ എല്ലാം തുറന്നു പറയും, എനിക്ക് പിന്നെ മനസ്സിലൊന്നുമില്ല. തലയിലും ഇല്ല, മനസ്സിൽ മാത്രമല്ല തലയിലും ഇല്ല. ചില പുരുഷന്മാർ ഇപ്പം ഉണ്ട്, എന്താ അതിനെ പറയല്, തുണി മട്ടം കെട്ടിയിട്ടോ കുത്തിയിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ് പറമ്പത്തൂടെ, ബനിയനും കുപ്പായൊന്നും ഇടാണ്ട് അടുക്കളിൽ. അന്യ സ്ത്രീകൾ, ജ്യേഷ്ഠൻ്റെ അനുജൻ്റെ ഒക്കെ ഭാര്യ ഉണ്ടാവും, ഇങ്ങനെ നടക്കും. നമ്മെല്ലാവരും ഒന്നെന്നെ. ലജ്ജ വേണം, ലജ്ജ. ലജ്ജ ഈമാനുള്ളവർക്കെ ഉണ്ടാവും. അൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ. ആക്റ്റീവ സ്ത്രീക്ക് ഓടിക്കുന്നതിൻ്റെ വിധി എന്തെന്നല്ല നോക്കേണ്ടത്, ലജ്ജയുള്ള പെണ്ണിനെ എങ്ങനെ ഓടിക്കാൻ കഴിയുക, അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ലജ്ജ ഉള്ളവർ അവർ വിജയിക്കും. ലാ യഅതി ഇല്ലാ ബിഖൈരിൻ എന്നാണ് ഹദീസ്. ലജ്ജ ഉള്ള ആളുടെ ജീവിതത്തിൽ നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു മുഖത്ത് ഹിജാബ് ഇടണം എന്നുള്ളത് ഒരു ഉസ്താദിൻ്റെ ഭാര്യക്കുള്ള ഇസ്ലാമിക സിദ്ധാന്തമല്ല, മുസ്ലിം സ്ത്രീക്ക് പറഞ്ഞ നിയമമാണ്. ഫാത്തിമ ബീവി വഫാത്താവുന്നതിൻ്റെ തലേന്ന് വസീയത്ത് ചെയ്തത് തന്നെ, ഞാൻ നാളെ വഫാത്തായാൽ എന്നെ ഖബറടക്കേണ്ടത് രാത്രിയാണ് എന്നാണ്. എന്തേ,
രാത്രി കബറടക്കിയാൽ എന്നെ പൊതിൻ്റെ കഫം പുട ആർക്കും മനസ്സിലാവില്ലല്ലോ എന്ന്. എൻ്റെ ശരീരം കാണൂല എന്നല്ല, എന്നെ പൊതിൻ്റെ തുണി പോലും കാണരുത് എന്ന്. ഇന്നത്തെ താത്താമാർ കുട്ടികൾക്ക് പേരിടുന്നത് ഫാത്തിമ ഷെറിനും ഫാത്തിമ ഹിബയും, ഡ്രോപ്പും പിക്കിങ്ങും അല്ലാതെ വേറെന്താ നമ്മുടെ കുട്ടികൾക്കുള്ളത്? ഫാത്തിമമാരെ കേൾക്കണം. ഫാത്തിമ ബീവി വഫാത്തിന്റെ രാത്രി കരഞ്ഞു. എന്തിനാ കരഞ്ഞത്? ഇവിടെ മയ്യത്ത് കൊണ്ടുപോകുന്ന കട്ടിൽ ഓപ്പണായ കട്ടിലാണ്, ഒരു പലക പോലുള്ള സാധനത്തിലാ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയാൽ എന്നെ പൊതിഞ്ഞ കഫം പുട അന്യപുരുഷന് കാണുമല്ലോ എന്ന് പേടിച്ചു എന്നിട്ടാ കരഞ്ഞത്. അങ്ങനെയാണ് അബസീനിയ മോഡൽ മയ്യത്ത് കട്ടിൽ അവിടെ കൊണ്ടുവന്ന്, മറയുള്ള മയ്യത്ത് കട്ടിൽ അവിടെ കൊണ്ടുവന്നിട്ട് മഹദിയെ കബറടക്കിയത്. മഹദിയെ കുളിപ്പിക്കുന്ന പന്തലിലേക്ക് ആയിഷ ബീവി കയറുമ്പോൾ ഒരു സ്ത്രീ വന്ന് ബ്ലോക്ക് ചെയ്തു, നോ എൻട്രി. എൻ്റെ കുളിപ്പിക്കുന്ന ഒരാളല്ലാതെ ഫാത്തിമ ബീവിയുടെ അടുത്ത് പ്രവേശിക്കരുത് എന്ന് എന്നോട് അവരുടെ വസിയത്തിന് മുമ്പ് അവർ തന്നെ പറഞ്ഞതാണ്. ആയിഷ ബീവി വാപ്പയായ സിദ്ദീഖങ്ങളോട് പറഞ്ഞു, ഞാനാ ആ പന്തൽ കെട്ടിക്കൊടുത്തത്, എന്നിട്ട് എന്നെ കയറ്റുന്നില്ല. ഫാത്തിമ ബീവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറരുത്. അത്രയും ലജ്ജ എവിടെ നിന്ന് പഠിച്ചു? ഫാദർ, ലോക നേതാവ്, ദ ലീഡർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഈ വാപ്പച്ചിയാ നമ്മൾ ഓരോരുത്തരും. നമ്മളെ പെൺകുട്ടികളെ അങ്ങാടിയിൽ ആക്ടീവയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയിലോ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്നതിന് പകരം കൂട്ടുകാരെ, നമ്മുടെ മക്കൾ പഠിക്കുന്ന കലാലയം ഏത്, എൻ്റെ മോൾ ഇടപെടുന്ന ഏരിയ ഏത്, അത് നമ്മൾ ചിന്തിക്കാതെ ഇല്ലെങ്കിൽ ഒസ്വാലിഹിമാമ് പറഞ്ഞല്ലോ, നിന്റെ ബേക്ക് പിടിച്ചിട്ട് മക്കൾ നരകത്തിലേക്ക് എത്തിക്കും. അധിക രക്ഷിതാക്കളും നരകത്തിലെത്തുന്നത് മക്കളെ കാരണം കൊണ്ടാണ്. അവിടെ നിന്നാണ് ഈ അഞ്ചാമത്തെ വിഭാഗത്തെ വായിക്കേണ്ടത്. റജുലുൻ, റജുലുൻ ഡിഗ്രി പഠിക്കുന്ന ഒരു പയ്യൻ. ദഅതു ഇംറാതുൻ, പ്ലസ് ടു കാരി മെസ്സേജ് വിട്ടു. ദാതു മൻസിബിൻ വ ജമാലിൻ, മാർവലാണ് ആ പെൺകുട്ടി. ഫഖാല ഇന്നി അഖാഫുല്ലാ, ഞാനില്ല മോളെ ഈ തെറ്റിന് എന്ന് വിചാരപ്പെടലിൽ നിന്റെ മനസ്സങ്ങനെ മന്ദിരിച്ച് ആ തെറ്റിന്ന് പിമാറിയാൽ മോനെ നിനക്കാടോ അർശിൻ്റെ തണൽ. കാരണം ഇനി കേട്ടോളി, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അല്ലാ നമ്മളെ കാണുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം, എന്നിട്ടും തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു ധിക്കാരല്ലടോ. അല്ലാ കണ്ടാൽ എന്താ ധിക്കാരല്ലേ അത്? അല്ലെങ്കിൽ പിന്നെ എനദർ ഓപ്ഷൻ, അല്ലാ കാണുന്നില്ല, എന്തേ വാതിലടച്ചിന്, കുറ്റിയുട്ടിന്, നമ്പർ പാറ്റേൺ ലോക്കുണ്ട് ഫോണിൽ, നെറ്റ് ഹിസ്റ്ററി ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓഹോ, കാഴ്ചയില്ലാത്ത അല്ലാലാണോ നിന്റെ വിശ്വാസം? അതെന്തൊരു കുഫ്രാടോ. കാണുന്നുണ്ട് എന്നാണെങ്കിൽ ധിക്കാരം, കാണുന്നില്ല എന്നാണെങ്കിൽ കുഫർ. പിന്നെ എങ്ങനെയാ നീ തെറ്റ് ചെയ്യുക? നീ എന്തിനാ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മിനിമൈസ് ചെയ്തിട്ട് നമ്പർ ലോക്ക് ചെയ്തിട്ട് ഓഫാക്കിയത്? ആ ചോട്ട വരുന്നുണ്ട്. അതാരാ? എൻ്റെ ജ്യേഷ്ഠൻ്റെ കുട്ടിയാണ്. അത് ചെറുതല്ലേ, 5 വയസ്സല്ലായിട്ടുള്ളൂ. അത് തേന സാധന ഉസ്താദൻ എന്ന് പറഞ്ഞാൽ അതിനെല്ലാം തിരിയിട്ട് ആടെ പോയിട്ട് കിച്ചണിൽ പോയിട്ട് പാടും. അത് ശരി, അല്ലാക്കോ 5 വയസ്സിൻ്റെ കുട്ടീൻ്റെ അത്ര പോലും. ചിലയാൾ അല്ലാല് വിശ്വസിക്കുന്ന അല്ല ആരാന്നറിയാ? രാത്രി കാഴ്ചയില്ലാത്ത അല്ലാഹു, വാതിലടച്ചാൽ അന്ധനായ അല്ലാഹു, ഇരുട്ടിൽ കാഴ്ചയില്ലാത്ത റബ്ബിൽ. എങ്ങനെയാടോ നീ ഈമാനോടെ മരിക്കുക? നീ ഏതല്ലാലാ വിശ്വസിക്കുന്നത്? നീ എന്തിനാ വാതിലടച്ചത്, കുറ്റിയിട്ടത്? ആരും കാണാതിരിക്കാൻ. ആര്? ഉപ്പ, ഉമ്മ, ഉസ്താദ്, ഏട്ടൻ, അനുജൻ, അല്ലയോ? ഇതാണ് തബാറക്ക് സൂറത്തിൽ അല്ല ചോദിക്കുന്നത്. ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബ്, ഒറ്റക്കിരിക്കുമ്പോൾ എന്നെ പേടിക്കുന്നവർ. ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒറ്റക്കിരിക്കുമ്പോൾ, നീയും ഞാനും മാത്രം ഉള്ള സന്ദർഭം, ആ നിമിഷത്തിൽ നീ എങ്ങനെ, അതാണ് എൻ്റെ നോട്ടം. ആളെ മുമ്പിൽ സൂഫിയാവാനൊക്കെ എല്ലാവർക്കും കഴിയും. ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബ്, ഒറ്റക്കിരിക്കുമ്പോൾ
ആരുമില്ല, നിന്റെ കയ്യിൽ ഫോണുണ്ട്. അങ്ങനെ എന്നെ ഓർമ്മിച്ച് തെറ്റിൽ നിന്ന് മാറി നിൽക്കുന്നയാൾ അല്ലാഹു ഓഫർ ചെയ്ത് നോക്കിയേ, ലഹും മഗ്ഫിറ, അവൻ ആ വയലിൻ്റെ മജ്ലിസിൻ്റെ മുമ്പ് ചെയ്തു പോയ എല്ലാ തെറ്റും ഈ ചിന്ത കൊണ്ട് അവൻക്ക് അല്ലാഹു പുറത്തു കൊടുക്കും, തീർന്നില്ല. അജ്റുൻ കബീർ, അവൻക്ക് സ്വർഗവും കൊടുക്കും. തബാറക്ക് സൂറത്തിൻ്റെ ഒന്നാമത്തെ പേജ് ഇങ്ങനെ മറിച്ച് ഫസ്റ്റ് താഴത്ത് ചെക്ക് ചെയ്താൽ അടുത്ത ആഴത്ത് വരും. അല്ലാ സാമാന്യ ബുദ്ധിയൊക്കെ ഉള്ള ചെറിയ ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരോട് തിരിയുന്ന ഭാഷയിൽ അല്ല ചോദിക്കുക. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ വാതിലടിച്ച് കുറ്റിയിട്ട് ലേറ്റ് ഓഫ് ആക്കിയിട്ട് രഹസ്യ അങ്ങനെ ചെയ്തല്ലോ, ഒരു കാര്യം ചോദിച്ചോട്ടെ. വാസിറു ഖൗലക്കും അവിജ്ഹറൂബി, വാസിറു ഖൗലക്കും എന്ന് പറഞ്ഞാൽ ഐഫിഅലക്കും. നീ രഹസ്യമായിട്ട് ചെയ്താലും പരസ്യമായിട്ട് ചെയ്താലും, രഹസ്യം പരസ്യമൊക്കെ അടുക്കട്ടടോ. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് വരെ എനിക്കറിയാം. എന്നിട്ടല്ലേ രഹസ്യം എന്ന ഹൃദയത്തിൻ്റെ പുറത്തേക്ക് വരുമല്ലോ, നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് വരെ എനിക്കറിയാം. അല്ലെങ്കിലും എനിക്ക് തിരിയുമെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കും. ഈ ചോദ്യത്തോടെ നീ നന്നാവേണ്ടതാണ് ബുദ്ധി ഉണ്ടെങ്കിൽ. ചോദിക്കട്ടെ, ചോദിക്കട്ടടോ, ആ ചോദിക്കട്ടെ. അലാ യഅലമു മൻ ഖലഖ, രഹസ്യം സൃഷ്ടിച്ചത് ഞാനല്ലേ. അതെ, എന്നിട്ട് എനിക്ക് രഹസ്യം അറിയില്ല എന്നാ. അല്ലടാ, ആരുടെ രഹസ്യം സൃഷ്ടിച്ചത്? ഈ ലോകത്ത് ഞാനല്ലേ, എന്നിട്ട് എനിക്ക് രഹസ്യം അറിയില്ല, എനിക്ക് കാഴ്ചയില്ല എന്നാണോ പറയണത്? അപ്പൊ നീ മദ്രസയിന്ന് സമീഉനിൽ ബാസീറു വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബഅത്തുൻ തന്തലിമു, നീ പിന്നെന്തിനാ എന്നെ കുറിച്ച് കാഴ്ചയുള്ളവൻ കേൾവിയുള്ളവൻ എന്നല്ല പഠിച്ചത് പണ്ട്? ഏ, മദ്രസയിൽ പഠിച്ചിട്ടില്ലേ? അള്ളാഹന്റെ ചോദ്യം കണ്ട. ശരിക്കു പറഞ്ഞാല് ചില തെറ്റുകുറ്റങ്ങൾ ചെയ്താല് ആ തെറ്റ് പുറത്തു കിട്ടാൻ എന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ഒരു മൂന്ന് ഏരിയ വേഗത്തിൽ പറഞ്ഞു പോകാം. ഒന്ന്, നമ്മൾ മുഖേന ഒരാൾ തെറ്റ് പഠിച്ചാൽ, അതുകൊണ്ടാണ് ദിവസവും 17 തവണ അള്ളാഹു നമ്മളെ കൊണ്ട് ഓതിപ്പിക്കുന്നത്, വലല്ലോല്ലീൻ, എന്നെക്കൊണ്ട് മക്കൾ തെറ്റ് പഠിക്കേണ്ട ഒരു ഗതികേട് വരുത്തല്ലേ എന്ന്. നീ എടുന്നാടെ മൊബൈൽ ഇങ്ങനെ ഉപയോഗിക്കാൻ പഠിച്ചത്? ഞാനെപ്പോൾ ഉറങ്ങി എണീക്കുമ്പോൾ ഉപ്പ ഫോൺ എടുത്തിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനൊന്നും ആവരുത് കേട്ടോ. വെറുതെ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും, ഉത്തരം വേണ്ട, വെറുതെ ചോദ്യമേ ഉള്ളൂ കേട്ടോ, ഉത്തരം വേണ്ട, ചോദ്യം അങ്ങനെ സൈഡിലേക്ക് കൂടി പോയിക്കോടും. നമ്മെ നമ്മളെ മക്കൾ കൂടുതൽ സമയം കാണുന്നത് മൊബൈൽ ഉപയോഗിക്കുന്നതായിട്ടാണോ ഖുർആൻ ഒന്നായിട്ടാണോ? ഉത്തരം വേണ്ട കേട്ടോ, കാരണം ഒരു അരമണിക്കൂറും കൂടി നിങ്ങൾ ഇരിക്കേണ്ടതാണ്. അതുകൊണ്ട് എണീറ്റ് പോയാലോ എന്ന് പേടിച്ചിട്ടാണ് പറയണത് ഉത്തരം വേണ്ട. ഉത്തരം പറയാൻ ചാൻസ് നിങ്ങൾ പറയൽ, അവന് ഈ കാലത്ത് പിന്നെ ഉസ്താദ് എന്ത് ചോദ്യം അങ്ങനെയല്ല ഉണ്ട്, ചോദ്യത്തിനെ കുറ്റം ഉണ്ടാവുള്ളൂ, ഈ കാലത്ത് പിന്നെ ഫോണ്, അതുകൊണ്ടാണ് പറഞ്ഞത് വേണ്ട. രണ്ടാമത്തൊരു തെറ്റുണ്ട്, നമ്മൾ ചെയ്ത തെറ്റ് വേറൊരാൾ അറിയുന്ന രീതിയിൽ പരസ്യമാക്കിയാൽ. ക്ലാസ്മേറ്റായ പെൺകുട്ടീൻ്റെ കല്യാണത്തിന് പോയി, അതിപ്പം അതിനിപ്പം എന്താ പ്രശ്നം? ഓളെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു, ചെക്കന്മാരെല്ലാം ഇങ്ങനെ സൈഡ് പെണ്ണ് നടക്കും, വി മോഡല്. ചില ആൾക്കാർ ആ പെണ്ണിൻ്റെ ചിത്രം എടുത്ത് ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോ ഔട്ട് ചെയ്യുമ്പോൾ പെണ്ണിൻ്റെ മുഖം ഹൈഡ് ചെയ്യും. മലക്കളി ഇങ്ങനെ നോക്കുന്നതുകൊണ്ടാവാൻ ആ സാധ്യത, അങ്ങനൊരു സാധ്യത കാണുന്നുണ്ട്. ഇങ്ങനെ ഫോട്ടോ എടുത്തത് ഹെറാം എന്ന് പറയാം നമുക്ക്, ഹെറാം. ഓ കൂടെ നിന്നൊക്കെ അത് സ്റ്റാറ്റസ് വെക്കുന്നു, അത് ഹെറാം എന്ന് പറഞ്ഞാൽ പോരാ, അത് ധിക്കാരം. എൻ്റെ ഭാഷയല്ല, ഇബ്നു ബത്തൽ തങ്ങൾ ബുഖാരിൻ്റെ ഷർഹിൽ പറയുന്നുണ്ട്, തെറ്റ് പരസ്യാക്കൽ അള്ളാഹിനോടുള്ള ധിക്കാരാണ്, മലക്കളോടുള്ള ധിക്കാരാണ്. മുല്ല അലിയിൽ ഖാരി തങ്ങൾ പറഞ്ഞല്ലോ, ഇലുഹാറുൽ മാസിയത്തിൽ ഇന്നാസ്, നമ്മൾ ചെയ്ത തെറ്റ് ജനങ്ങൾക്ക് പരസ്യമാക്കിയാൽ, വഹു അബ്അദുലിൽ മഗ്ഫിറ, അത് പുറത്തു കിട്ടൽ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മൂന്നാമത്തൊരു ഏരിയുണ്ട്, വലിയ അപകടം, അതിൻ്റെ ഒരു സൈഡ് മാത്രമേ ഇപ്പം പറയാൻ സമയമുള്ളൂ. തെറ്റ് ചെയ്യുന്നതിനേക്കാൾ അയാൾക്ക് സന്തോഷം തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയതിലാണ് എങ്കിൽ അയാളുടെ കൽബ് ചീത്തയാവുന്നുണ്ട് എന്നാണ് അർത്ഥം. അയാൾ പരാജയത്തിലേക്ക് പോകുന്നുണ്ട് എന്നാണ് അർത്ഥം. ഒന്നുകൂടി പറയാം,
തെറ്റ് ചെയ്യുന്നതിനേക്കാൾ മൂപ്പർക്ക് മനസ്സിൽ ഹാപ്പി ഉണ്ടാവുന്നത് തെറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടുന്നതിലാണ്. ഓള് 10:30 ഓൺലൈനിൽ വരാന്ന് പറ്റ് എത്ര സമയം 10:30 നമുക്ക് വന്നിട്ടാന്ന് ആര് ലവ് അഫെയർ. അപ്പോൾ ചാൻസ് കിട്ടിയപ്പോൾ മൂപ്പർക്ക് ഹാപ്പി. എന്തോ ഹറാമ കാണണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് കയറണ്ട ആലാക്കിൻ്റെ കയറിന് മഴ പെയ്യാൻ കണ്ട് സാമിയും വൈഫയും വന്നിട്ട കയറണ്ട് എന്ന്. തെറ്റെയ്യാൻ ചാൻസ് കിട്ടിയതിൽ ഇയാളുടെ മനസ്സ് സന്തോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ എടോ അത് വലിയ അപകടമാണേ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്. പെട്ടുപോയരുത്, മരിക്കേണ്ടതാ നമുക്ക്, ആ ബോധം നമുക്കുണ്ടാവണം. ആറാമത്തെ വിഭാഗം ഇനി വേഗത്തിൽ പറഞ്ഞു പോകാനുള്ളതാണ്. ഓരോ വിഭാഗം റജുലുൻ ഒരാൾ, അതാണാവട്ടെ പെണ്ണാവട്ടെ, ദക്കറല്ലാഹ ഖാലിയൻ ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് പരലോകം ഓർത്ത് ദിക്ര ചൊല്ലിയും കൽബുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തും ഇങ്ങനെ ഫഫാലത്ത് ഐനാഹു അയാളുടെ കണ്ണിങ്ങനെ കണ്ണുനീര് വരികയാണ്. എങ്ങനെയാണ് ഞാൻ ഇത്രയും കാലം ചെയ്ത തെറ്റ് അമ്പിയാക്കളുടെ ഔലിയാക്കളെ മുമ്പെന്ന് വായിക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ടിങ്ങനെ അള്ളാഹിനോർത്ത് കരഞ്ഞ ഒരു മനുഷ്യൻ, അവൻ പഴയ കാലത്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ കരഞ്ഞ ഒറ്റ കാരണം കൊണ്ട്, ഒറ്റക്കിരുന്ന് കരഞ്ഞ ആ മനുഷ്യന് അള്ളാഹു അർശിൻ്റെ തണൽ കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്. അപ്പൊ കരയണം. ഇപ്പം പ്രാർത്ഥനാ സമ്മേളനങ്ങളൊക്കെ നന്നായിട്ട് നടക്കേണ്ടത് തന്നെയാണ്. ഒറ്റക്കുള്ള ദുആ എവിടെയില്ല. പണ്ടൊക്കെ പള്ളിയിൽ മഗ്രിബ് ഇശാ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു 8 ചെറുപ്പക്കാരോ അല്ലെങ്കിൽ 8 പ്രായമുള്ളവരോ ഓരോ മൂലക്ക് ഇങ്ങനെ ഇങ്ങനെ ഉസ്താദിൻ്റെ ദുആ, ഖത്തീബ് ഉസ്താദിൻ്റെ ദുആ ഉണ്ടായിട്ടുണ്ടാവും, എന്നാലും അത് കഴിഞ്ഞിട്ട് ഒന്ന് ഒന്നും കൂടി ദുആർക്കും. അങ്ങനെ ഉണ്ടല്ലോ, മക്ബർ സിയാറത്തിന് ട്രാവലറിൽ ഒരു ടീം പോയി ഇങ്ങനെ മക്കാമിലെത്തി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അമീറിൻ്റെ നേതൃത്വത്തിൽ ദുആർന്നാലും പിന്നെയും ലാസ്റ്റ് ഒരു 5 മിനിറ്റ് ഓർക്കും, ഒറ്റക്ക് എന്തോ ഓരോട് പറയാനുണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ അവിടെ കിടക്കുന്ന മഹാനും ഇയാളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവുന്ന, ഏത് കാലത്തും റേഞ്ച് കട്ടാവാത്തൊരു കണക്ഷൻ ഉണ്ടാകും. അൽ മത്വാലിബുൽ ആലിയ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഫഖറുദ്ദീനു റാസി റഹിമഹുല്ല കാര്യം പറയുന്നുണ്ട്, ഒറ്റക്കുള്ള ദുആ വളരെ കുറഞ്ഞു പോയി, ഒറ്റക്കല്ലോണം ദുആർക്കണം. കൂട്ടുപ്രാർത്ഥനക്ക് നല്ല സാധ്യതയാണ്, ഇജാബത്തുണ്ട്. കാരണം കുറേ ആൾ ഒരുമിച്ച് കൂടുമ്പോൾ സ്വാലിഹിങ്ങൾ എന്തായാലും ആ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ, അതുണ്ടാവുന്നതോടൊപ്പം തന്നെ ഒറ്റക്കല്ലാനോടൊന്ന് പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കണം. പാതിരാ കെണീറ്റിട്ട് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ കരഞ്ഞ് ദ്വാരുന്നാൽ അള്ളാഹ്ക്ക് എന്തൊരു ഇഷ്ടമായിരിക്കും. അപ്പം മലക്കൾ ചോദിക്കും, അള്ളാഹുവേ പണ്ട് തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്തിട്ട് എല്ലാ തെറ്റും പുറത്തു കൊടുത്തിട്ടില്ലേ നമ്മൾ ഏടിൽ നിന്നൊക്കെ വായിച്ച്, ആ പിന്നെയും ആ ചങ്ങായി തെറ്റ് വീണ്ടും ചെയ്ത മനുഷ്യനില്ലേ, അതെ ആ ചങ്ങായി അതാ ഇന്ന് തൗബ ചെയ്തിട്ട് വരുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്? അപ്പം അള്ളാഹ് പറയും, തെറ്റത്ര ചെയ്താലും ആ മോനെ ഞാൻ റബ്ബാണ് എന്ന് അംഗീകരിച്ചുകൊണ്ടല്ലേ വന്നത്, ഞാനല്ലാണ്ട് പിന്നെ ആരെ എനിക്ക് പുറത്തു കൊടുക്കാനുള്ളത്, എനിക്ക് പുറത്തു കൊടുത്തേ എന്ന് പറയും. കരയുന്ന കണ്ണുകൾ വേണം. ഐനാനി രണ്ട് കണ്ണുകൾക്ക് അള്ളാഹു നരകം കൊടുക്കൂല. ഒന്ന് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഉറക്കൊഴിഞ്ഞ കണ്ണുകൾ, നല്ല കാര്യത്തിന് വേണ്ടി ഉറക്കൊഴിയുന്നവരുണ്ടാവും ദീനീ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. രണ്ടാമത്തത് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് നോക്കുമ്പോൾ ഓരോ കവിൾത്തടത്തിൽ ഇങ്ങനെ കറുത്ത ചാലുകൾ ഉണ്ടായിരുന്നു, അള്ളാഹിനെ ഓർത്ത് കരഞ്ഞ കാരണം കൊണ്ട്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരു മുഅ്മിനിന്റെ കണ്ണെന്ന് ഒരു തുള്ളി കണ്ണീരും വീണാൽ ഖൈറുൽ ലഹു മിന ദുനിയാ വമാ ഫീഹാ, ഈ ലോകം മുഴുവനും കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫല അവനക്ക് അല്ലാഹു കൊടുക്കുക. ഒരു വർഷ ഇബാദത്ത് ചെയ്ത പ്രതിഫല ഒറ്റ തുള്ളി കണ്ണീര് വീണാൽ. നന്മ തിന്മ തൂക്കിയിട്ട് ഒരാളുടെ ഫൈൽഡാണ് എന്ന് മെസ്സേജ് വന്നാൽ, അയാൾ പരാജയപ്പെട്ടവനാണ് എന്ന് മെസ്സേജ് വന്നാൽ, അയാളെ ചങ്ങല കിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകും,
കൊണ്ടുപോകാനിരിക്കുമ്പോൾ അയാളുടെ കണ്ണിൻ്റെ ഒരു രോമം എണീറ്റ് നിന്നിട്ട് അള്ളാഹുവിനോട് പറയും, എനിക്കൊരു കാര്യം പറയാണ്ട്. ഓ പറഞ്ഞോളി, ഇയാൾ നിന്നെ ഓർത്തിട്ട് ഒരു ദിവസം കരഞ്ഞപ്പോൾ എൻ്റെ മുകളിലൂടെയാണ് ആ നനവ്, ചെറിയ നനവ് ഉണ്ടായത്. അത് ഞാൻ ഇയാൾക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് നന്മയുടെ തട്ടിലേക്ക് ഈ രോമം ഒന്ന് ജമ്പ് ചെയ്യും, ചാടും, തുള്ളും. അതോടുകൂടി അയാൾ വിജയിക്കും. അങ്ങനത്തെ കണ്ണ് നമുക്കുണ്ടാവണം. അള്ളാഹുവിനെ ഓർത്ത് കരയണം. അത് ഒറ്റക്ക് കരയണം എന്നൊന്നും ഇതിനർത്ഥമില്ല കേട്ടോ. ഒറ്റക്ക് കരയണം എന്നൊന്നുമില്ല, അയാളെ മനസ്സിൽ അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്നാണ് ആ അവിടെ ഹാലിഅൻ എന്ന് പറഞ്ഞത്. അത് ചിലപ്പോൾ ഇക്രാലിക്കൊക്കെ പോയിട്ട് കരഞ്ഞാലും അങ്ങനെ തന്നെ, അയാളെ മനസ്സിൽ ആരെങ്കിലും കാണണമെന്നോ, ലേറ്റ് ഇടുമ്പോഴേക്ക് എല്ലാവരും കരയുമ്പോൾ ഞാൻ ടൗവലോണ്ട് തോർത്തിയിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്നൊന്നും ചിന്തിയില്ല. ഹാലിഅൻ എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിൽ അള്ളാഹു മാത്രം. വൈകാന ഫി മലഇൻ, അയാൾ ഒരു ദിക്റൽക്കൻ്റെ ഇടയിലോ സ്വലാത്ത് മജ്ലിസിൻ്റെ ഇടയിലോ ആണെങ്കിലും അയാളെ മനസ്സിൽ അള്ളാഹ് മാത്രം. അങ്ങനെ കരഞ്ഞ് ഒരു തുള്ളി വീണാൽ അയാൾ കർശൻ്റെ തണൽ കിട്ടും. ഏഴാമത്തെ വിഭാഗം, റജുലുൻ, ഒരാൾ. തസദ്ദഖ, അയാൾ സദഖ ചെയ്തു. റജുലുൻ, ഒരാൾ, അതാണാവട്ടെ പെണ്ണാവട്ടെ, തസദ്ദഖ, അയാൾ സദഖ ചെയ്തു. അഖ്ഫ, വളരെ രഹസ്യമായ സദഖ. വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത്തേ കൈ തന്നെ അറിഞ്ഞിട്ടില്ല. എന്നിട്ടല്ലേ കമ്മിറ്റിയിലെ ബാക്കിയുള്ളവരറിയല്. മൂപ്പര് മറ്റേ കൈ തന്നെ അറിഞ്ഞിട്ടില്ല. അത്രയും രഹസ്യമായി സ്വതക്ക ചെയ്ത ആ മനുഷ്യനും അർശൻ്റെ തണലുണ്ട്. വഫി ഹാദൽ ഹദീസി, ഷർഹ് മുസ്ലിമിൽ ഇമാം നവവി റഹിമഹുള്ള പറയാ, വഫി ഹാദൽ ഹദീസി, ഈ ഹദീസിൽ ഉള്ള ഏറ്റവും വലിയ ഗുണപാഠം, ഫളിലു സദഖത്ത് സിരി, രഹസ്യമായിട്ട് സദഖ ചെയ്യണം എന്നതാണ്. ഖാലൽ ഉലമാഉ, പണ്ഡിതന്മാർ പറയണത്, ഇത് സദഖ സുന്നത്തായിട്ട് ചെയ്യുമ്പോഴാണ് ഈ രഹസ്യമായിട്ട് ചെയ്യൽ പുണ്യം എന്ന് പറഞ്ഞത്. സക്കാത്താണ് കൊടുക്കുന്നതെങ്കിൽ അത് പരസ്യമായിട്ട് തന്നെ കൊടുക്കണം. എല്ലാവരും കാണത്തക്ക വിധത്തിൽ തന്നെ സക്കാത്ത് കൊടുക്കണം. നിങ്ങളെല്ലാം കൊടുത്ത ആചാരെ, നിങ്ങളെക്കാൾ ചെറിയ വരുമാനമല്ലേ എനിക്കുള്ളൂ, നമ്മളെല്ലാം കൊടുത്തല്ലോ. ആ അർത്ഥത്തിൽ സക്കാത്ത് പരസ്യമാക്കുന്നിടത്ത് പ്രശ്നമില്ല, രഹസ്യമായിട്ടാണ് സ്വതക്ക ചെയ്യേണ്ടത്. ഈ രഹസ്യമായിട്ടാണ് സ്വതക്ക ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴും അവിടെ ഇമാമിങ്ങൾ പറയാ, നഅം, രഹസ്യമായിട്ട് സ്വതക്ക ചെയ്താൽ 70 ഇരട്ടി പ്രതിഫലമൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഇൻകാന മിമ്മൻ യുഖ്തദാ ബിഹി, അയാൾ പരസ്യമായിട്ട് കൊടുത്താൽ ബാക്കിയുള്ളവരും കൂടി ഏറ്റെടുക്കും എന്നുണ്ടെങ്കിൽ, ഫൽ ഇൽഹാറു ഫി ഹഖിഹി അഫ്ളലു, അയാൾ പരസ്യമായിട്ട് തന്നെ കൊടുക്കണം. പള്ളിക്ക് നമുക്ക് മുറ്റത്ത് ഇൻ്റർലോക്ക് ഇടണമല്ലോ, ആരാ ഒരു 10,000 രൂപ തരാനുള്ളത്? ആരുമില്ല, തങ്ങൾ ചോദിച്ചിട്ട് ആരും കൊടുക്കുന്നില്ല. അപ്പോൾ ഒരാൾ ഏറ്റെടുത്തു, ഇയാൾ ഏറ്റെടുത്താൽ കുറേ ആൾ ഏറ്റെടുക്കും എന്നറിയാം. അങ്ങനെയാണെങ്കിൽ അയാൾ പരസ്യമാക്കല നല്ലത്. മനസ്സിലായിനാ പറഞ്ഞത്? അസ്സിറാജുൽ മുനീർ, ഇമാം ഖതീബ് ഷിർബീനി റഹ്മഹുള്ളയുടെ അസ്സിറാജുൽ മുനീറിൽ നിന്നാണ് ഇത് വായിച്ചത്. അത് കുറേ കിതാബുകളിലുണ്ട്. മുത്തഅല്ലിമീങ്ങൾ ഈ സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് കിതാബിൻ്റെ പേര് പറഞ്ഞു എന്ന് മാത്രം.